മലയാളികളെ ഏർച്ചരിപ്പിച്ച ശശാങ്കൻ കോമഡി ഷോകളിലൂടെ ശ്രദ്ധേയനാണ്. ശശാങ്കൻ എന്ന് പറയുന്നതിലുപരി കുസുമത്തിന്റെ സുധാകരേട്ടൻ എന്ന് പറയുന്നതാവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ എളുപ്പം. കുസുമത്തിന്റെയും സുധാകരന്റെയും വിവാഹശേഷമുള്ള ആദ്യ രാത്രിയുടെ ത്രില്ലിംഗ് കോമഡി സ്കെറ്റ് ആർക്കും മറക്കാൻ കഴിയില്ല. ശശാങ്കൻ കോമഡി താരം മാത്രമല്ല, തിരക്കഥാകൃത്ത് എന്ന ലേബലിലും സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്തിടെ തിയേറ്ററിലെത്തിയ മാർഗം കളി എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് ശശാങ്കൻ. കോമഡി സ്കിറ്റുകൾ ചെയ്യുമ്പോഴും സിനിമയിലും ഒരു കൈ നോക്കണമെന്ന ആഗ്രഹമായിരുന്നു ശശാങ്കനെ തിരക്കഥാകൃത്താക്കിയത്. ഷോയുടെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ശശാങ്കൻ യാത്രാപ്രേമി കൂടിയാണ്. യാത്രയിൽ രണ്ടുണ്ട് കാര്യം: കാഴ്ചകളും ആസ്വദിക്കാം, ഒപ്പം മനസ്സിൽ നിറയുന്ന സുന്ദര കാഴ്ചകൾ എഴുത്തിലും പ്രതിഫലിപ്പിക്കാം. കണ്ട കാഴ്ചകളുടെ സുന്ദര നിമിഷങ്ങൾ ഓർത്തെടുത്ത് ഇഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ശശാങ്കൻ പങ്കുവയ്ക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാത്ത അത്രയും രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും പോയിട്ടുണ്ട്. ഷോ കഴിഞ്ഞുള്ള സമയം അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനായി പോകാറുണ്ട്. കുവൈത്തിലേക്ക് പലതവണ പോയിട്ടുണ്ട്. അവിടുത്തെ രാത്രി കാഴ്ച ഗംഭീരമാണ്. US കാനഡയിലും ഒക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട്. ഷോയുടെ ഭാഗമായുള്ള യാത്രയിൽ സ്പോൺസർമാർ ഞങ്ങളെ അവിടുത്തെ കാഴ്ചകൾ കാണിക്കാനായി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരു തവണ വിദേശ ഷോ കഴിഞ്ഞ് വൈകിട്ട് US ഞങ്ങളെല്ലാവരും വെറുതെ കറങ്ങാനിറങ്ങി. അങ്ങനെ അവിടുത്തെ വലിയ ഒരു ബാറിൽ കയറി. എല്ലാവരും അകത്തേക്ക് കയറിയിട്ടും എന്നെ അവിടുത്തെ അധികൃതർ അകത്തേക്ക് കയറ്റിയില്ല. കാരണം എനിക്ക് പ്രായപൂർത്തിയായില്ലെന്നായിരുന്നു അവരുടെ വാദം. അവരോട് എത്ര പറഞ്ഞിട്ടും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അവസാനം പല രേഖകളും കാണിച്ച ശേഷവും അധികൃതർ എന്തോ ടാഗ് എൻ്റെ കയ്യിൽ കെട്ടിത്തന്ന ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത്. അതൊരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ശരിക്കും എൻ്റെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ലെന്ന് അന്നാണ് മനസ്സിലായത്. ശശാങ്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളം ന്യൂസ് എന്ന ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.